ഞാൻ കുറച്ചേരാടാ. ഇതാ പിന്നെ നമുക്കൊരു ഫോട്ടോഷൂട്ട് കിട്ടിയിട്ടുണ്ട്, പോയാലാ പൈസ കിട്ടും. ആ മറ്റേ പള്ളിയുടെ അടുത്തുള്ള അമ്മാരല്ലേ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഫോട്ടോഷൂട്ട് പൈസ തന്നിട്ടില്ല, പിന്നെ അടുത്ത ഫോട്ടോഷൂട്ട് ഇതിന് പൈസ തന്നില്ലേ? തന്നിട്ടില്ല. നീ പോണ്ടല്ലേ? ഒരു പെണ്ണ് മെസ്സേജായിരുന്നു. എന്താ ഫോട്ടോഷൂട്ടാണോ? ആടാ എടാ, ഇത് പിന്നെ എൻ്റെ ഇൻസ്റ്റയിലെ പോസ്റ്റ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് മെസ്സേജ് അയച്ചതാ. പൈസ കിട്ടുന്ന വർക്കായോണ്ടേ ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ പിന്നെ ഒന്ന് നോക്കട്ടെ. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടടാ, മറ്റന്നാളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമല്ലേ, വീട്ടിൽ നിന്ന് വിടുമെന്ന് തോന്നുന്നില്ല. പക്ഷെ വർക്ക് കിട്ടിയാലേ ഒരു സെക്കൻഡ് ഹാൻഡ് ലെൻസ് എടുക്കാറുണ്ട്. യോ, അത് ഞാൻ മറന്നു. എന്നാൽ പിന്നെ നീ വിട്ടോടാ, ഇനി അത് അടുത്ത സീനാവണ്ട. അയാൾ പറയുന്നത് ഞാനാണ് നിന്നെ കൊണ്ടുള്ള നശിപ്പിക്കുന്നത്. ഇങ്ങനെ സഹിക്കുന്നുണ്ട് അയാൾ. ഇനി ഇച്ചിരി വെള്ളം ഇഞ്ഞെടു, ഏയ് സ്വല്പം വെള്ളം. നീ രാവിലെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതേ, ഈ ഉച്ച വരെ നീ എവിടെയായിരുന്നു? എടാ മറ്റന്നാൾ എക്സാം അല്ലേ, നീ ഇങ്ങനെ തെക്ക് വടക്ക് നടന്നു. റിസൾട്ട് വരട്ടെ, അപ്പം ഞാൻ കാണിച്ചു തരാം. പോയി വല്ലതും കഴിക്കേ, എന്നിട്ട് ഒന്ന് പഠിച്ചേ, വെറുതെ ഓരോന്ന് പറയിപ്പിക്കാതെ. ഇനി അവനെ പുറത്തോട്ട് വേണ്ട, എക്സാം കഴിയുന്നിടം വരെ അവൻ പഠിക്കുന്നുണ്ടോന്നും ശ്രദ്ധിച്ചോണം. അതെങ്ങനെയാ, ഞാൻ പറഞ്ഞ് മടുത്തു. അവനെ ആ ക്യാമറ തൂക്കി തെക്കുമടക്കം നടക്കും ആ വിനുവിനോടൊപ്പം. അതെങ്ങനെയാ, നിങ്ങളുടെ അനിയനെ പറഞ്ഞാൽ മതിയല്ലോ. ആ ക്യാമറ വാങ്ങി കൊടുത്തതിന് അപ്പുറം ചെറുക്കൻ ഒന്നും പഠിക്കുന്നില്ല, പഠിത്തത്തിൽ ശ്രദ്ധയേ ഇല്ല. എങ്ങനെ പോയാൽ എന്നാ ചെയ്യാനേട്ടാ, എന്നെ കൊണ്ട് പറയുന്നതിന് ഒരു പരിധിയില്ലേ? അവനെ എങ്ങനെയെങ്കിലും ഒരു നല്ല നിലയിൽ എത്തിക്കണം. ഇതാ വരുന്നടാ, നമുക്ക് പോയി വല്ലതും കഴിക്കാം. ബാ. ഹലോ, പറയടി. ഓ, പരീക്ഷ അല്ലേ, അമ്മ ഇരുത്തിയേക്കുവാണ്, ഫോണൊന്നും എടുക്കണ്ടെന്നാ പറഞ്ഞേക്കണ. പഠിക്കുന്നുണ്ടോന്ന് വെച്ചാൽ പഠിക്കുന്നൊക്കെ ഉണ്ടടി, ജയിക്കാനുള്ള മാർക്കൊക്കെ ഞാൻ മേടിക്കും. ഇത് കഴിഞ്ഞിട്ടാ, ഇത് കഴിഞ്ഞിട്ട് എന്നാ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാരോട് ഫോട്ടോഗ്രാഫി പഠിക്കുന്ന കാര്യത്തെ കുറിച്ചൊന്ന് പറയണം. വിടുവെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. നീ വെച്ചോ ഫോൺ, അമ്മ ഉണ്ടാരേ, ചിലപ്പോ സീനാവും. ഞാൻ നാളെ വിളിക്കാം. ശരി എന്നാ, ഓക്കെ. ണ്ട് ഇതുവരെ ഇങ്ങോട്ടിറങ്ങി വന്നിട്ടില്ല. ഇവനെ കൊണ്ട് തോറ്റു,
എപ്പോഴും ക്യാമറ ക്യാമറ ഒറ്റ വിചാരേ ഉള്ളൂ. അതിൻ്റെ റിസൾട്ട് അതേ ഒട്ടക്കണക്കിന് വാങ്ങി വെച്ചിരിക്കുന്ന മകൻ വരുന്നുണ്ട്. ഡാ ഇവിടെ വന്നിരുന്നേ നീ, എടാ ഇവിടെ വന്നിരിക്കാൻ, അവിടെ ഇരുന്നേ നീ. ക്യാമറ തൂക്കി നടന്നതിൻ്റെ ഫലം കണ്ടോ നീ? ഇത് എന്താടേ കാണിച്ചു വെച്ചിരിക്കുന്നേ? നിന്നോട് ഇരുന്ന് പഠിക്കട പഠിക്കടെന്ന് എത്ര പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു? നീ എപ്പോഴൊക്കെ നീ ക്യാമറയുടെ പുറകെ നടന്നു, കണ്ടോ അതിൻ്റെ റിസൾട്ട്? ചോദിക്കുന്നവരോട് മറുപടി പറഞ്ഞ് ഞാൻ മടുത്തു. പേരിന് മാർക്കും മേടിച്ചെന്ന് വന്നിരിക്കുന്നു, ഇത് കൊണ്ടിട്ട് എന്നാ കാണിക്കാനാടാ? എന്ത് കഷ്ടപ്പെട്ടാടാ ഞങ്ങൾ നിന്നെ വളർത്തുന്നേ? എന്തേലും അല്ലെങ്കിൽ നിന്നെ അറിയിച്ചിട്ടുണ്ടോ? എന്നിട്ടോ മേടിച്ചുകൊണ്ടോ വന്നിരിക്കുന്നു മാർക്ക്? ഞങ്ങളുടെ കഷ്ടപ്പാട് നിനക്കിപ്പോൾ മനസ്സിലാകുകയല്ലേ, നാളെ ഞങ്ങളുടെ സ്റ്റേജ് വരുമ്പോഴേ നിനക്കത് മനസ്സിലാവുള്ളൂ, അറിയാവോ? എന്നിട്ട് അത് തുറച്ചു നോക്കുന്നേ, എന്തേലും കൂസലുണ്ടോ നോക്കിയോ അവന്. അപ്പം മാർക്കും മേടിച്ചിട്ട് വന്നിരിക്കുന്നവൻ. നിന്റെ ഉദ്ദേശം എന്നാ ലക്ഷണം? ഈ മാർക്കിന് എവിടെയെങ്കിലും അഡ്മിഷൻ കിട്ടുമോ? ഇങ്ങനെ എന്നെ തുറച്ചു നോക്കുന്നു. അവന് കുറെ കിട്ടും. ഈ മാർക്കിന് ആരല്ലോ അവന് അഡ്മിഷൻ കൊടുക്കുവോ? ഇതുകൊണ്ട് ആരെങ്കിലും കാണിക്കാൻ കൊള്ളുവോ? ഞാൻ ഫോട്ടോഗ്രാഫറിൻ്റെ പുറമേക്ക് വെക്കോളാം. ഇനി നിന്നെ എന്തിലും വിടണമെന്നോ ഞാൻ നിശ്ചയിക്കും. ഒരു കോപ്പും കഴുത്തിലിട്ട് തെക്കുമടക്ക് നടന്നതിൻ്റെ ഫലം അല്ല ഇത്? ഓ, അതായിരുന്നു നിന്റെ ഉദ്ദേശം, അത് നടക്കുന്നില്ല പൊന്നും വിചാരിക്കണ്ട കേട്ടോ. പൈസ കൊടുത്തിട്ടാണെങ്കിലും നിനക്ക് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ ഞാൻ വാങ്ങിത്തരും, നീ അതിന് പോയാൽ മതി. അച്ഛാ, എന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ വിട്ടാൽ മതി, എനിക്ക് താല്പര്യമുള്ളതിന് പോയിട്ടല്ലേ കാര്യമുള്ളൂ. കേട്ടില്ലേ പറയുന്നത്? മര്യാദക്ക് പറഞ്ഞാൽ കേട്ടോ. ഓ, നീ ഫോട്ടോഗ്രാഫി പഠിക്കാത്തതിന് ഓർമ്മ കൂടി ഉള്ളൂ, എന്നിട്ട് വേണം ഇതിൻ്റെ തെക്കുമടക്കം നടക്കാനായിട്ട്. അവനെ സ്റ്റുഡിയോ ഇട്ട് ഇരിക്കാനായിരിക്കും. ആ കവലയിലെ മിനി സ്റ്റുഡിയോയിലെ വിനോദം ഇരിക്കുന്ന പോലെ എന്നും ചെന്ന് തുറന്നു വെച്ചോണ്ടിരിക്കുവൻ. മുടക്കൊന്നും കിട്ടുന്നുണ്ടെന്ന് അവന് പോലും അറിയത്തില്ല. അവൻ സ്റ്റുഡിയോടാ നടക്കുന്നു. അമ്മ എന്തറിഞ്ഞിട്ടാണ് പുള്ളി ഒരു കല്യാണ വാക്കിന് പോയതിന് എത്ര രൂപ നമ്മുടെ വിചാരം? തർക്കത്തിനും പറയുന്നതാ മിണ്ടാ ചെയ്തോണ്ട്. നിന്നെ ഇനി ഫോട്ടോയിലെ പഠിപ്പിക്കാൻ വിടുന്നില്ല. അവൻ്റെ ഒരു ക്യാമറ ദേവനിഷേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് അതിൻ്റെതായ ക്യാമറ മേടിച്ച് വെച്ചേക്കണം. അവൻ നടക്കുന്നു ക്യാമറ നോക്കി, കണ്ടില്ലേ എൻ്റെ പോക്ക്? എന്താടാ വിഷമിച്ചിരിക്കുന്നത്? മാർക്ക് കുറഞ്ഞ വീട്ടിൽ സീനായ സീനായോന്നു? എന്നോട് എഞ്ചിനീയറിംഗ് തന്നെ പോകാനോ പറയണം? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ അമ്മയുടെ വീട്ടിൽ ജയിച്ച തന്നെ ഭാഗ്യം പറഞ്ഞിരിക്കുന്നു, വിഷമിക്കണ്ടായി. അവരെൻ്റെ കഴിവുകളൊന്നും മനസ്സിലാക്കുന്നില്ലടോ. അറ്റ്ലീസ്റ്റ് അവർക്ക് എൻ്റെ ഫോട്ടോസെങ്കിലും നോക്കാമല്ലോ. ഫോട്ടോഗ്രാഫി അടിച്ചാൽ വലിയ ഗുണമില്ലെന്ന് അവർ പറയണം, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാടോ? നീ വിഷമിക്കണ്ടാ, ഇപ്പം അവർ പറയുന്നത് കേട്ടി എല്ലായിപ്പോൾ എന്തോ ചെയ്യാൻ. അതൊന്നും ചെയ്യാത്തൊന്നുമില്ലടാ, വെറുതെ സമയം പൈസയും കളയാന്നുള്ളത്. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പിന്നെ നോക്കായിരുന്നു. ഇത് ചുമ്മാ പഠിക്കാൻ നമുക്ക് ഇഷ്ടമുള്ളതിന് പോയിട്ടില്ലടാ കാര്യമുള്ളൂ, എല്ലാ വീട്ടും എന്തെങ്കിലും ഗുണമാണ്. നീ പറയാതെ ചെയ്യാടാ, പക്ഷേ നമുക്ക് വേറെ വഴിയില്ലല്ലോ, വീട്ടുകാർ പറയുന്നതിലേ കേൾക്കാൻ പറ്റും. ഒന്നാമതും മാർക്ക് കുറഞ്ഞിരിക്കുന്നു, എൻ്റെ കൂടെ ഇതും കൂടെ പറഞ്ഞു തന്നാ. എനിക്ക് അറിയത്തില്ലടാ എന്നാ ചെയ്യുന്നു. വീട്ടിലത്രയും ശരി, ഞാൻ ദേഷ്യപ്പെട്ടാ ഇറങ്ങി വന്നു. എന്തായാലും വീട്ടിലോട്ട് ണ്ട എന്നാ ശരിടാ, ചൂടാ പോവാടാ. ചേട്ടാ, അവന് വണ്ടി പുറത്തിട്ടല്ലോ, അവനൊന്ന് കോളേജിൽ പോയില്ലേ? ഇപ്പൊ അങ്ങോട്ടൊന്നും കാണാറിയില്ലല്ലോ അവനാ. അവന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്ന ഭേദം, കോളേജിൽ പോയിട്ട് ഇത് മൂന്നാമത്തെ വർഷമാണ്. അതിൽ എത്ര ദിവസം പോയിട്ടുണ്ടെന്ന് ആർക്കറിയാം? ഇവിടെ ആരോടൊന്നും പറയാറുമില്ല. ചേട്ടത് ജോലിക്ക് പോയില്ലേ? അവള് പോയി. അവൾക്ക് ചെറുക്കൻ്റെ കാര്യം ആദ്യാ, ഇതുവല്ലോ അവൻ അറിയണോ? അതെ, നീ ഒന്ന് പറഞ്ഞു നോക്ക. ഞാൻ സംസാരിച്ചു. ആ കൊച്ചന, എപ്പോ ഒന്ന്? ഇപ്പൊ ഒന്ന്. ആ ഇനി എന്താ വിഷ്ണു, എന്താണ് ഈ കാണിക്കുന്നത്? എന്താ കോളേജിൽ പോകാത്ത? എനിക്കാണോ വേണ്ടേ? എന്തിനാ വെറുതെ അച്ഛനും അമ്മേനെ വിഷമിപ്പിക്കണം? കൊച്ചാ വേണമെന്ന് വെച്ചിട്ടല്ല, എന്നെ കൊണ്ട് പറ്റണില്ല, മൊത്ത സപ്ലിയാണ്. ഞാനാ നിങ്ങളോട് എല്ലാവരോടും അന്നേ പറഞ്ഞല്ലോ എന്നെ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ ഇവിടെ. എന്നെയാണെങ്കിൽ ആരും മനസ്സിലാക്കത്തുമില്ലല്ലോ. മോൻ്റെ നല്ല പഴി ഓർത്തിട്ടല്ലേ അച്ഛനമ്മ പറയണേ, ആണ്ടാ മനസ്സിലാക്കാത്ത? കൊച്ചാ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തൊണ്ടൊന്നുമല്ല, എനിക്കിത് താല്പര്യമേ ഇല്ല സത്യം പറഞ്ഞാൽ.
പിന്നെ കൊച്ചനോട് സംസാരിച്ചാൽ ചിലപ്പോൾ അച്ഛനും അമ്മയും സമ്മതിക്കും. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലി സാധ്യത കിട്ടുന്ന മേഖലയാണ്. എൻ്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ എന്തായാലും അച്ഛനോട് പറഞ്ഞു നോക്കാം. എൻ്റെ കൊച്ചച്ഛൻ ഞാൻ വെറുതെ പറയണതല്ല, കൊച്ചച്ഛനായി നോക്കറി .com പോലെ സൈറ്റിലൊക്കെ കയറി നോക്കണം. അപ്പോൾ മനസ്സിലാവും വിമഴമ്പടെ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ കിട്ടുന്ന ജോലി ശമ്പളമൊക്കെ. നീ പഠിക്കണ്ട, ഞാൻ അച്ഛനോട് സംസാരിച്ച് നോക്കാം. ഓക്കെ നീ ചോദിച്ചു അവൻ്റെ അടുത്ത്. ചോദിച്ചു, പഴയ പ്രശ്നങ്ങളൊക്കെ തന്നെ അവൻ അലട്ടണം ഇപ്പോഴും. അവൻ ആഗ്രഹിച്ച പഠനം, ആഗ്രഹിച്ച ജോലി എല്ലാവരെയും പോലെ ചെയ്യാൻ അവനും ആഗ്രഹം. അതിലൊരു തെറ്റായിട്ട് എനിക്ക് തോന്നണില്ല. അപ്പോൾ നമുക്ക് അവനൊന്ന് അവൻ ആഗ്രഹിച്ച പോലെ ഒന്ന് വിട്ടാലോ അവനെ, അതാവല്ലേ നല്ലത്. നീ എന്താ ഈ പറയുന്നത്? ഫോട്ടോഗ്രാഫി പഠിച്ചിട്ട് സ്റ്റുഡിയോ ഇട്ടിരിക്കാനോ? അതൊന്നും ശരിയാവില്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചേട്ടാ. ചേട്ടൻ ഓർമ്മയില്ലേ നമ്മുടെ അനിയത്തിയുടെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിന് അവനെടുത്ത ഫോട്ടോസ്? എന്ത് രസമായിരുന്നു, എല്ലാവർക്കും അത് ഇഷ്ടമായി. അവൻ കഴിവില്ലേണ്ടാ, അവൻ എന്തായാലും രക്ഷപ്പെടും. ഇനി ഇനി വീട്ടിൽ നിന്ന് വേണ്ട, ഇത് അവസാനത്തെ ആയിരിക്കും. ജോലി കിട്ടാതെ വരുമ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നേക്കല്ലോ, അത്രയേ ഉള്ളൂ. ചേട്ടൻ വിചാരിക്കണ പോലെയല്ലേ ചേട്ടാ, ഇപ്പം ഇതിന് നല്ല ജോലി സാധ്യതയുണ്ട്, അത് വിദേശത്തായാലും നാട്ടിലായാലും. ചേട്ടൻ ഒന്ന് ശ്രമിച്ചു നോക്ക്, അവൻ എന്തായാലും രക്ഷപ്പെടും. ഫോട്ടോഗ്രാഫി എളുപ്പമെന്ന് ചോദിച്ചാൽ വന്നത്, ഞാൻ വിചാരിച്ച പോലെയല്ല, ഇത്രയും പഠിക്കാനുണ്ടായിരുന്നു. എടാ നിനക്കൊക്കെ ഒരു കാര്യം അറിയോ, ഈ ഷട്ടർ സ്പീഡ് ISO അപ്പർച്ചറും ഒക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. നീ മാത്രമല്ല, ഞാനും ഇതൊക്കെ ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. എന്തായാലും നമ്മൾ ഓട്ടോ മോഡിൽ നിന്ന് മാനുവൽ മോഡിൽ എത്തിയില്ലേ. ഫോട്ടോഗ്രാഫി പാഷൻ എന്ന് പറഞ്ഞ് ഇരിക്കാനൊന്നും പറ്റില്ല ഇന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് ഇതിനെപ്പറ്റി കൂടുതൽ അറിവുണ്ടായാൽ നമുക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നീക്കാം. സമയം കുറേയായി, ഇനിയും നമ്മളിങ്ങനെ ഇരുന്ന പ്രിൻസിപ്പൾ ഇങ്ങോട്ട് കയറിയിട്ട് നമുക്ക് പോവാം. ഓക്കെ എന്നാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടിയാ വന്നോ? അവൻ വന്നു, നല്ല പല മുറിക്കൊരു കഥ കിടക്കി. അവൻ്റെ ഇഷ്ടത്തിനാണെ പഠിക്കാൻ പറ്റും. ആ ഇനി ജോലിക്കുള്ള ടെൻഷനായിരിക്കും അവന്. ഇനി ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അവൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞിരുന്നു, അവൻ ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ. എടാ വിഷ്ണു, വിഷ്ണു എന്താ മോനെ, ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? എന്നാ മമ്മ നോക്കി. കോളേജ് തുറന്ന കാമ്പസ് സെലക്ഷൻ ആക്കി ജോലി കിട്ടിയത്. അച്ഛനമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ? അന്ന് എല്ലാവരും പറഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ടില്ലായിരുന്നു.